എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മളുടെ ഈ ഗ്ലാസ്സാണ്. മുന്നിലേക്കുള്ള കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ ആഴ്ചയിൽ ഡൽഹിയിൽ പാർലമെൻറ്റിൽ നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിയമസഭയിലും നമ്മളുടെ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചായിരുന്നു. എന്താണ് ഈ ബഡ്ജറ്റ്? എന്തിനാണ് ബഡ്ജറ്റ്? ഇത് ഒരു ബിസിനസ്സുകാരൻ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വണ്ടിക്കകത്ത് നമുക്ക് നമ്മുടെ സൈഡ് റിയർ വ്യൂ മിററുണ്ട് അല്ലേ. നമ്മുടെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ഇവിടെ ആ സൈഡിൽ മിററുണ്ട്. ഈ മിറർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പി ആൻഡ് എൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ. എന്താണ്, നമ്മൾ കഴിഞ്ഞു വന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ റിയർ വ്യൂ മിറർ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു റിയർ വ്യൂ മിററാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പി ആൻഡ് എല്ലും ഒക്കെ. എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മളുടെ ഈ ഗ്ലാസ്സാണ്. മുന്നിലേക്കുള്ള കാഴ്ചയാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്തെ നമ്മൾ പിന്നിൽ കണ്ട നമ്മുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയിൽ കണ്ടത് നമ്മുടെ പിന്നിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എങ്കിൽ ബഡ്ജറ്റിൽ കൂടി നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. അടുത്ത ഒരു മാസത്തിൽ എന്താണ് എൻ്റെ ബിസിനസ്സിൽ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ഒരു മാസത്തിൽ എവിടെ നിന്നൊക്കെയാണ് റവന്യൂ വരാൻ പോകുന്നത്? അടുത്ത ഒരു മാസത്തിൽ എവിടെയൊക്കെയാണ് എനിക്ക് ചിലവ് വരാൻ പോകുന്നത്? ഇത് മുൻകൂട്ടി കാണാനും അതിനനുസരിച്ചിട്ട് എൻ്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് ഇത് സർക്കാരിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മൾ ഓരോ ബിസിനസ്സുകാർക്കും എല്ലാ മാസത്തിൻ്റെ തുടക്കവും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് വേണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മളുടെ റിസോഴ്സിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മാസം മുതൽ എല്ലാ മാസവും ഒന്നാം തീയതി നമ്മളുടെ ഓഫീസിൽ നമ്മളുടെ അക്കൗണ്ട്സ് ടീമിൻ്റെ ഒപ്പം ഇരുന്നിട്ട് നമ്മളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്താണ് ആ മാസം സംഭവിക്കാൻ പോകുന്നത് എന്ന കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ഓരോ പൈസയും എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കൃത്യമായ ധാരണയോടുകൂടി വേണം ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ട് ഈ മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലും ബഡ്ജറ്റ് വേണം.